നമസ്കാരം. എന്തിനാണ് ലോക്ക്ഡൗൺ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ഈ പ്രഹസനം നടത്തുന്നത്? ഇത് രോഗവ്യാപനം തടയാനല്ല, ഓരോ ചെറിയ പിഴവുകളുടെയും പേര് പറഞ്ഞ് ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരാനാണ്. തിരുവനന്തപുരത്തെ നഗരവീഥികളിലും നഗരപരിധി കഴിഞ്ഞുള്ള പ്രദേശങ്ങളിലും ജനത്തിരക്ക് സാധാരണ പോലെയാണ്. ബാർബർ ഷോപ്പുകളും മൊബൈൽ ഷോപ്പുകളും ഒഴികെയുള്ള മിക്ക വ്യാപാര സ്ഥാപനങ്ങളും തുറന്നിട്ടുണ്ട്. ഇറച്ചിക്കടകളുടെയും ചിക്കൻ സ്റ്റാളുകളുടെയും മുന്നിൽ യാതൊരു സാമൂഹിക അകലവുമില്ലാതെ ജനങ്ങൾ തിക്കിത്തിരക്കുന്നു. പലവ്യഞ്ജനക്കടകളുടെയും ബേക്കറികളുടെയും മുന്നിൽ ഒരു പഴക്കുലയോ ഒരു ട്രേ മുന്തിരിയോ എടുത്തുവെച്ചാൽ ആ കടകൾ തുറക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. റോഡുകളിലും വാഹനത്തിരക്കാണ്. ഇളവുകൾ ഉണ്ടെന്ന പിണറായി വിജയന്റെ 6 മണിത്തള്ളൽ വിശ്വസിച്ച് പുറത്തിറങ്ങുന്നവരെ പിടികൂടി പിഴ ചുമത്തുകയാണ് പോലീസുകാർ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കോട്ടയുണ്ട്. ഓരോ ദിവസവും ഇത്ര രൂപ പിഴയായി പിരിച്ചു കൊടുക്കണമെന്ന്. ഇന്നലെ മാസ്ക് ധരിക്കാത്തതിന് 6987 പേർക്കെതിരെയാണ് കേസെടുത്തത്. സാമൂഹിക അകലം പാലിക്കാത്തതിന് 4199 പേർക്കെതിരെയും കേസെടുത്തു. ഈ വകയിൽ പിഴയായി പിഴിഞ്ഞെടുത്തത് 32,17,400 രൂപ. ചെറിയ ആവശ്യങ്ങൾക്ക് പോലും സത്യവാങ്മൂലം എഴുതി ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുകയാണ്. പൊതുഗതാഗതം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങുന്നവരെല്ലാം അവരവരുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടക്കുന്നത് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്താണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്ത് നടന്ന 161 കോവിഡ് മരണങ്ങളിൽ 62 എണ്ണവും തിരുവനന്തപുരത്തായിരുന്നു. ഇതോടെ തിരുവനന്തപുരത്തെ ആകെ കോവിഡ് മരണങ്ങൾ 2401. ഇത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് മാത്രമാണ്. ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് മരണസംഖ്യയെന്ന് തലസ്ഥാനത്തെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാനെത്തുന്ന മൃതദേഹങ്ങൾ തെളിയിക്കുന്നു. തിരുവനന്തപുരത്ത് മരണനിരക്ക് കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കണക്കുകൾ കൂടുന്നത് എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റു ജില്ലകളിൽ കൃത്യമായ കണക്കുകളല്ല കോവിഡ് മരണത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് മരണസംഖ്യ കൂടുന്നത് എന്തുകൊണ്ടാണെന്നറിയാൻ പാഴൂർ പടിപ്പുരയിൽ പോയി കവടി നിരത്തി നോക്കുകയൊന്നും വേണ്ട. തിരുവനന്തപുരത്തെ നഗരവീഥികളിലും സമീപ പ്രദേശങ്ങളിലും ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ രാഷ്ട്രീയക്കാർ നടത്തിയ അഴിഞ്ഞാട്ടമാണ് ഇത്രയും പേരുടെ ജീവനെടുക്കാൻ കാരണമായതും കോവിഡ് വ്യാപനം ഇത്രയധികം കൂടിയതും. ഒന്നുകിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒരു നിശ്ചിത കാലത്തേക്ക് നിലവിൽ വരുത്തുകയായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്ന് കരുതി എല്ലാ ഇളവുകളും നൽകണമായിരുന്നു. ഇതൊന്നുമില്ലാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ലോക്ക്ഡൌൺ എന്ന പേരിൽ ഈ പ്രഹസനം പിഴ പിടുങ്ങുക എന്ന ഉദ്ദേശത്തോടെ പിണറായി സർക്കാർ നടത്തുന്നത്. ബാർബർ തൊഴിലാളികൾ, ലോട്ടറി വിറ്റ് ജീവിച്ചിരുന്നവർ, പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ, ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഒരിക്കലെങ്കിലും നമ്മുടെ സർക്കാർ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചിന്തിക്കാതെ ചില വിഭാഗങ്ങളെ മാത്രം ഒഴിവാക്കി മറ്റു ചില വിഭാഗങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നത് നീതികേടാണ്. ഇന്ന് വൈകുന്നേരത്തെ 6 മണിത്തള്ളലിൽ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിക്കും. പക്ഷേ യാതൊരു പ്രയോജനവുമില്ലാത്ത ആ ഇളവുകൾ കൊണ്ട് ഗുണം ജനങ്ങൾക്കല്ല, സർക്കാരിനാണെന്ന് മാത്രം.